ഈസി യു പി എസ് സി മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹസീഫ. ഓപ്ഷണലിൻ്റെ മലയാളം സീരീസാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സിലബസിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ഒരു സ്ട്രാറ്റജി എന്താണെന്ന് നമ്മൾ വിശദമായിട്ടൊന്ന് പരിശോധിച്ചിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മലയാളം പേപ്പർ വണ്ണിൻ്റെ, നമ്മൾ പറഞ്ഞിരുന്നു മലയാളം ഓപ്ഷനിൽ രണ്ട് പേപ്പേഴ്സ് ഉണ്ട്, പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു. ഇതിലെ പേപ്പർ വണ്ണിലെ രണ്ട് സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി. സെക്ഷൻ എയിൽ മൂന്ന് യൂണിറ്റുകളുണ്ടെന്ന് പറഞ്ഞു. ഇതിലെ ഫസ്റ്റ് യൂണിറ്റിലെ സിലബസും അതുപോലെ തന്നെ ചോദ്യപേപ്പറുകൾ, 2013 മുതൽ 2020 വരെയുള്ള ചോദ്യപേപ്പറുകളും കൂടി കമ്പയർ ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സോ സിലബസ് ഫസ്റ്റ് വൺ നോക്കും, അതിനനുസരിച്ച് 2013 മുതൽ 2020 വരെ ആ ഒരു യൂണിറ്റിലെ ആ ഒരു സെപ്പറേറ്റ് ടോപ്പിക്കിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സിലബസിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മലയാളം ഓപ്ഷനിൽ പഠിക്കുന്ന സമയത്ത് ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇത്ര കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അങ്ങനൊരു ഐഡിയ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മലയാളം ഓപ്ഷണൽ പേപ്പർ വണ്ണിൻ്റെ സെക്ഷൻ എയുടെ യു പി എസ് സിയുടെ നോട്ടിഫിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സിലബസിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഇതിൽ മൂന്ന് യൂണിറ്റുകൾ കാണുന്നുണ്ടാവും. അതിലെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് വൺ, ഏർലി ഫേസ് ഓഫ് മലയാളം ലാംഗ്വേജ്. അതിൽ തന്നെ മൂന്ന് സബ് ടോപ്പിക്സ് അല്ലെങ്കിൽ സബ് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. 1.1 എന്ന് പറയുന്നത് വേരിയസ് തിയറീസ്, ഒറിജിൻ ഫ്രം പ്രോട്ടോ ദ്രവീഡിയൻ തമിഴ് ആൻഡ് സാൻസ്ക്രിറ്റ്. 1.2 എന്ന് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ തമിഴ് ആൻഡ് മലയാളം, 6 നയാസ് ഓഫ് എ ആർ രാജരാജവർമ്മ. 1.3 എന്ന് പറയുന്നത് പാർട്ട് സ്കൂൾ, ഡെഫിനേഷൻ, രാമചരിതം, ലേറ്റർ പാർട്ട് ടു വർക്ക്സ്, നിരണം വർക്ക്സ് ആൻഡ് കൃഷ്ണഗാഥ. നമുക്കിനി സിലബസിനെ കുറിച്ച് വ്യക്തമായിട്ടൊന്ന് പരിചയപ്പെടാം. സെക്ഷൻ എയിലെ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് മലയാള ഭാഷയുടെ ആദിമ മുഖത്തെ കുറിച്ചിട്ടുള്ളതാണ്. അതായത് മലയാള ഭാഷാ ചരിത്രത്തെ കുറിച്ചിട്ടാണ് സെക്ഷൻ എ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഏറ്റവും പുരാതനമായ ഘട്ടത്തെ കുറിച്ചിട്ടാണ് നമ്മൾ യൂണിറ്റ് വണ്ണിൽ ചർച്ച ചെയ്യുന്നത്. ഇതിൽ തന്നെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ മൂലദ്രാവിഡം, തമിഴ്, സംസ്കൃതം എന്നീ ഭാഷയിൽ നിന്നും ആവിർഭാവം, ഇത്രയും വാക്കുകളിലാണ് ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നുള്ളത്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമുക്കെന്താണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. മലയാള ഭാഷയുടെ ഉത്ഭവവും അതിൻ്റെ വികാസ പരിണാമങ്ങളുമെല്ലാം ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കുറച്ച് സിദ്ധാന്തങ്ങളുണ്ട്. മലയാള ഭാഷ എന്ന് പറയുന്നത് മൂലദ്രാവിഡ ഭാഷയിൽ നിന്നും സ്വതന്ത്ര ശാഖയായി ഉത്ഭവിച്ചു വന്നതാണ് മലയാളം എന്ന് പറയുന്നുണ്ട് ഒരു കൂട്ട്. അതുപോലെ തന്നെ തമിഴിൽ നിന്നുമാണ് മലയാളം ഉത്ഭവിച്ചത് എന്ന് പറയുന്ന തമിഴ് ജന്യവാദമുണ്ട്. സംസ്കൃതത്തിൽ നിന്നാണ് മലയാളം ഉത്ഭവിച്ചത് എന്ന് പറയുന്ന സംസ്കൃത ജന്യവാദമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. അതായത് മലയാള ഭാഷയുടെ ആവിർഭാവത്തെക്കുറിച്ച്, ഉത്ഭവത്തെക്കുറിച്ച് ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്. ഈ സിദ്ധാന്തങ്ങളെക്കുറിച്ചും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അതിപ്പോൾ അവിടെ ഇരിക്കട്ടെ. മലയാള ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പ്രധാന സിദ്ധാന്തങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത് എന്ന് മാത്രം ഓർത്തിരിക്കുക. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു മലയാളം ഭാഷ ആവിർഭവിച്ചത് തമിഴിൽ നിന്നാണെന്ന് ഒരു വാദമുണ്ട്, അല്ലെങ്കിൽ അതൊരു സിദ്ധാന്തമാണെന്ന് പറഞ്ഞു. അതായത് തമിഴ് ജന്യവാദം. ഇങ്ങനെ തമിഴും മലയാളവും തമ്മിലുള്ള ബന്ധം കാണിക്കാനായിട്ട് കേരള പാണിനിയുടെ 6 നയങ്ങളുണ്ട്. ഈ നയങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആരാണ് കേരള പാണിനി? കേരള പാണിനി എന്ന് പറയുന്നത് എ ആർ രാജരാജവർമ്മയെ അറിയപ്പെടുന്ന പേരാണ്. എ ആർ രാജരാജവർമ്മ എന്ന് പറയുന്നത് മലയാള ഭാഷയുടെ തന്നെ വ്യാകരണത്തിൻ്റെ ശാസ്ത്രത്തെയൊക്കെ ചിട്ടപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ് എ ആർ രാജരാജവർമ്മ എന്ന് പറയുന്നത്. ഇദ്ദേഹം മലയാളവും തമിഴും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് 6 നയങ്ങൾ ആവിർഭവിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 6 നയങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ 1.2 ഡിസ്കസ് ചെയ്യുന്നത്. 1.3 വരുമ്പോൾ മലയാളത്തിലെ തന്നെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമായിട്ടുള്ള പാട്ട് പ്രസ്ഥാനത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. പാട്ട് പ്രസ്ഥാനത്തിൻ്റെ നിർവചനം,
കണ്ടുകെട്ടിയതിൽ വെച്ച് ഏറ്റവും പഴയകാല പാട്ടുകൃതിയായിട്ടുള്ള രാമചരിതത്തെക്കുറിച്ചും രണ്ടാം ഘട്ടത്തിലെ കൃതികളായിട്ടുള്ള അതായത് പിൽക്കാല പാട്ടുകൃതികളായിട്ടുള്ള അതിൽ തന്നെ രണ്ടാം ഘട്ടത്തിൽ വരുന്ന നിരണം കൃതികളും മൂന്നാം ഘട്ടത്തിൽ വരുന്ന പാട്ടിൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണമായി ലംഘിച്ചിരിക്കുന്ന കൃതിയായിട്ടുള്ള കൃഷ്ണഗാഥയെക്കുറിച്ചുമാണ് നമുക്ക് 1.3 എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കൃഷ്ണഗാഥ എന്ന് പറയുമ്പോൾ പാട്ടുകൃതിയിൽ നിന്നും പാട്ടിൻ്റെ ലക്ഷണങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടായിരുന്ന ഒരു പരിവർത്തനത്തെ കാണിക്കുന്ന ഒരു കൃതിയാണ് കൃഷ്ണഗാഥ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മൂന്ന് ചാപ്റ്റേഴ്സ് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ മലയാള ഭാഷ ആവിർഭവിച്ചത് ഏതൊക്കെ ഭാഷയിൽ നിന്നാണ് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളെക്കുറിച്ച് പറയുന്നു. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കേരള പാണിനി തമിഴും മലയാളവും തമ്മിലുള്ള ബന്ധം കാണിക്കാനായിട്ട് 6 നയങ്ങൾ പ്രസ്താവിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നു. മൂന്നാമത്തെ ചാപ്റ്ററിലെ മലയാളത്തിലെ തന്നെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമായിട്ടുള്ള പാട്ടുപ്രസ്ഥാനത്തെക്കുറിച്ചും അതിൻ്റെ നിർവചനത്തെക്കുറിച്ചും കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും പഴയകാല കൃതിയായിട്ടുള്ള രാമചരിത പാട്ടുകൃതിയായിട്ടുള്ള രാമചരിതത്തെക്കുറിച്ചും അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോഴുള്ള നിരണം കൃതിയെക്കുറിച്ചും പാട്ടിൻ്റെ ലക്ഷണങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ഒരു പരിവർത്തന കൃതിയായ കൃഷ്ണഗാഥയെക്കുറിച്ചുമാണ് മൂന്നാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് വണ്ണിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് അല്ലെങ്കിൽ മുൻവർഷങ്ങളിലെ ക്വസ്റ്റ്യൻസുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്താണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മൂലദ്രാവിഡം തമിഴ് സംസ്കൃതം എന്നീ ഭാഷയിൽ നിന്നുമാണ് മലയാളം ആവിർഭവിച്ചത് എന്ന് പറയുന്നതിനെ സംബന്ധിക്കുന്ന സിദ്ധാന്തങ്ങളാണ്. ഇനി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. 2013 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ഭാഷോത്ഭവത്തെക്കുറിച്ച് കെ ഗോദവർമ്മയുടെ അഭിപ്രായം വിലയിരുത്തുക. അപ്പോൾ കെ ഗോദവർമ്മ എന്ന് പറയുന്ന നിരൂപകൻ്റെ അഭിപ്രായം വിലയിരുത്താനാണ് 2013 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 2014 പോകുമ്പോൾ മൂലദ്രാവിഡ ഭാഷ അതിൻ്റെ സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്ന് വാദിക്കുന്ന പണ്ഡിതന്മാർ ആരൊക്കെ, അവരുടെ വാദം സംഗ്രഹിക്കുക. അവിടെയും ചോദിച്ചിരിക്കുന്നത് മൂലദ്രാവിഡ ഭാഷ സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ വാദിക്കുന്ന പണ്ഡിതന്മാരെ കുറിച്ചിട്ടാണ്. 2015 വരുമ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 10 12.5 മാർക്കിൻ്റെയും രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ഉള്ളൂരിൻ്റെ അഭിപ്രായം എന്ത് ചർച്ച ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഭാഷോൽപത്തി ചർച്ചയിൽ സംസ്കൃത ജന്യവാദക്കാർ ഉന്നയിക്കുന്ന പ്രധാന വാദമുഖങ്ങൾ എന്തെല്ലാം. 2014 ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ചെറിയ ഒരു വ്യത്യാസത്തോടുകൂടി റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്ഷണൽ പേപ്പറിൻ്റെ അതിൽ തന്നെ മലയാളം ഓപ്ഷനായി തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് ചില ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. നമ്മൾ 2013 മുതൽ 2020 വരെയുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് ഇരുത്തി വായിച്ച് സിലബസും കൂടി അതിനെ കണക്റ്റ് ചെയ്ത് വേണ്ട നോട്ടുകൾ തയ്യാറാക്കി പിന്നീട് ഇതിനെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലയാള ഓപ്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാവുന്നതിൻ്റെ പിന്നിലെ മറ്റൊരു പ്രധാന കാര്യം ഇതാണ്. അതായത് ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റ് അടിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ 2016 ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. മൂലദ്രാവിഡത്തിൽ നിന്ന് നേരിട്ട് പിരിഞ്ഞു വന്നതാണ് മലയാള ഭാഷ എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അവരുടെ വാദങ്ങളുടെ സ്വീകാര്യത പരിശോധിക്കുക. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് മൂലദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്ന് വാദിക്കുന്ന പണ്ഡിതന്മാർ ആരൊക്കെ, അവരുടെ വാദം എന്തെന്ന് ചോദിച്ചിരിക്കുന്നത്. 2017 ചോദിച്ചിരിക്കുന്നത് ഭാഷാ സംക്രമണവാദത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പരിശോധിക്കാനാണ്. അതുമാത്രമാണ് പണ്ഡിതന്മാരെക്കുറിച്ചും അവരുടെ വാദങ്ങളെക്കുറിച്ചും ചോദിക്കാതെ ഭാഷാ സംക്രമണവാദത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പരിശോധിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. 2017 മലയാള ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ച് LV രാമസ്വാമി അയ്യരുടെ നിരീക്ഷണങ്ങൾ എന്തെല്ലാം എന്നതാണ് ക്വസ്റ്റ്യൻ. 2019 രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സംസ്കൃത ഹിമഗിരി ഗളിത ദ്രവിഡ ഭാഷ കാളിന്ദ ചാമിളിത
ഇന്ന് മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് കോവണ്ണി നെടുങ്ങാടി നിർണയിച്ചത് പിൽക്കാല ഭാഷാ ശാസ്ത്രജ്ഞന്മാർ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ മലയാള ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ച് കോവണ്ണി നെടുങ്ങാടി എന്ന് പറയുന്ന ഒരാൾ എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ പിൽക്കാലത്തെ ഭാഷാ ശാസ്ത്രജ്ഞന്മാർ അംഗീകരിക്കുന്നുണ്ടോ എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് കോവണ്ണി നെടുങ്ങാടിയുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്കറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, കൊടുന്തമിഴ് മലയാളം ആയതെങ്ങനെയെന്ന് കേരള പാണിനി ചർച്ച ചെയ്യുന്നുണ്ട്. ഭാഷാ സാഹിത്യ വികാസ ചരിത്രത്തിൽ ഘട്ടവിഭാഗം നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഈ സൈദ്ധാന്തിക ചർച്ച പരിശോധിച്ച് മലയാളത്തിൻ്റെ വ്യവസ്ഥാപനം ഉണ്ടായതെങ്ങനെ എന്ന് വ്യക്തമാക്കുക. കൊടുന്തമിഴ് മലയാളവും നമ്മൾ 1.2 പറഞ്ഞിരുന്നു, കേരള പാണിനിയെക്കുറിച്ച്, അതായത് എ ആർ രാജരാജവർമ്മയെക്കുറിച്ച്. അപ്പോൾ കൊടുന്തമിഴ് മലയാളമായതെങ്ങനെയെന്ന് കേരള പാണിനി ചർച്ച ചെയ്യുന്നുണ്ട്. ഭാഷാ സാഹിത്യ വികാസ ചരിത്രത്തിൽ ഇതിൻ്റെ ഒരു ഘട്ടവിഭാഗം നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സൈദ്ധാന്തിക ചർച്ച പരിശോധിച്ച് മലയാളത്തിൻ്റെ വ്യവസ്ഥാപനം ഉണ്ടായതെങ്ങനെയെന്ന് വ്യക്തമാക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 2020 രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ 2014 ചോദിച്ച ക്വസ്റ്റ്യൻ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. മൂലദ്രാവിഡ ഭാഷയിൽ നിന്നും ഉണ്ടായ സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്ന് വാദിക്കുന്ന പണ്ഡിതന്മാർ ആരും അവരുടെ വാദങ്ങൾ സംഗ്രഹിച്ച് അവ എത്രത്തോളം സ്വീകാര്യമാണെന്ന് പരിശോധിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2019 ചോദിച്ചതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. കൊടുന്തമിഴ് മലയാളമായി പരിഗണിക്കുന്നതിനിടയിലുള്ള കാലത്തെ വ്യത്യസ്ത ഘട്ടങ്ങളിലായി AIR, അതായത് കേരള പാണിനി, വിഭജിക്കുന്നതിൻ്റെ യുക്തി പരിശോധിക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് യൂണിറ്റ് 1 1.1 എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മലയാളം ഓപ്ഷണലിൻ്റെ മെയിൻസ് എക്സാമിനേഷന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, മലയാള ഭാഷ ആവിർഭവിച്ച സിദ്ധാന്തങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഈ സിദ്ധാന്തങ്ങളെക്കുറിച്ച് ഓരോ പണ്ഡിതന്മാരും എന്തൊക്കെ അഭിപ്രായങ്ങളാണ് നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ നിരൂപണങ്ങൾ എന്തൊക്കെ, ഈ ഓരോ വാദങ്ങളെയും അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാർ നിരത്തുന്ന വാദഗതികളെക്കുറിച്ചും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഗതി നമുക്ക് സിലബസ് നോക്കിയാൽ മനസ്സിലാവില്ല, നേരെ മറിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി അതിനെ കമ്പയർ ചെയ്ത് നോക്കിയാലാണ് അതെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചും വിലയിരുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരെക്കുറിച്ചും കൂടി പഠിക്കേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു ബോധമുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് സിലബസ് നോക്കുന്നതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പഠനം എളുപ്പമാകും എന്ന് പറയുന്നതിന് പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ 1.1 എന്ന് പറയുന്ന യൂണിറ്റിനെ കുറിച്ച് ഒരുവിധമുള്ള ഐഡിയ നമുക്ക് കിട്ടിയെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ 1.2 കടക്കാം. 1.2 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, തമിഴും മലയാളവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കേരള പാണിനി നിർദ്ദേശിച്ചിരിക്കുന്ന 6 നയങ്ങളെക്കുറിച്ചിട്ടുള്ളതാണ് ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. 2013 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കേരള പാണിനിയുടെ 6 നയങ്ങൾ തമിഴും മലയാളവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വ്യക്തമാക്കുന്നു, ശരിയോ എന്തുകൊണ്ട്? 2014 മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് AR രാജരാജവർമ്മ രൂപപ്പെടുത്തിയ 6 നയങ്ങൾ ഏവ വിവരിക്കുക. 2015 മലയാളം തമിഴിൽ നിന്നും ഉണ്ടായതാണെന്നതിൻ്റെ തെളിവുകളുമായി കണക്കാക്കുവാൻ കേരള പാണിനിയുടെ 6 നയങ്ങൾ പര്യാപ്തമാണോ എന്ന് പരിശോധിക്കുക. ഇവിടെ 6 നയങ്ങൾ വ്യക്തമാക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, ഈ 6 നയങ്ങൾ മലയാളം തമിഴിൽ നിന്നും ഉണ്ടായതാണ് എന്നതിൻ്റെ തെളിവുകളുമായി കണക്കാക്കുവാൻ ഈ 6 നയങ്ങൾ പര്യാപ്തമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 6 നയങ്ങളെ വ്യക്തമാക്കിയതിന് ശേഷം ആ ഒരു ക്വസ്റ്റ്യനും കൂടി ആൻസർ ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. 2016 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, മലയാളം തമിഴിൽ നിന്നും ഉടലെടുത്തുന്ന വാദത്തിൻ്റെ തെളിവുകളായി AR രാജരാജവർമ്മ നിരത്തുന്ന 6 നയങ്ങൾ എന്തൊക്കെ? വീണ്ടും അവിടെ 6 നയങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആ തെളിവുകൾ പര്യാപ്തമാണോ എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. 2015 ക്വസ്റ്റ്യൻ്റെ റിപ്പീറ്റ്. 2017 കേരള പാണിനി ഉന്നയിക്കുന്ന 6 നയം ലീലാതിലകത്തിലെ കൂന്തൽവാദവുമായി താരതമ്യം ചെയ്ത് പരിശോധിക്കുക. അപ്പോൾ നമ്മൾ കേരള പാണിനിയുടെ 6 നയങ്ങൾ പഠിക്കുന്ന സമയത്ത് ലീലാതിലകത്തിലെ കൂന്തൽവാദത്തെക്കുറിച്ച് പഠിക്കും. അപ്പോൾ അതുമായി താരതമ്യം ചെയ്ത് കേരള പാണിനി ഉന്നയിക്കുന്ന 6 നയത്തെ താരതമ്യം ചെയ്ത് പരിശോധിക്കാനാണ് 2017 ചോദിച്ചിരിക്കുന്നത്.
2018 ക്വസ്റ്റ്യൻ കേരള പാണിനീയത്തിലെ ആറ് നയങ്ങളുടെ സ്വീകാര്യത പരിശോധിക്കുക. വീണ്ടും ഇതിൻ്റെ സ്വീകാര്യത പരിശോധിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. സെയിം റിപ്പീറ്റേഷൻ. 2019 ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. 2020 എ ആർ രാജരാജവർമ്മ അവതരിപ്പിക്കുന്ന ആറു നയങ്ങൾ ഏതൊക്കെ, അവ കൊടുന്തമിഴിൽ നിന്ന് മലയാളവുമായി മലയാളമുണ്ടായി എന്ന് സ്ഥാപിക്കാൻ സമർത്ഥമാണ്. കൊടുന്തമിഴിനെ കുറിച്ച് നമ്മൾ ചാപ്റ്റർ വണ്ണിൽ പറയുന്നുണ്ട്, അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ചാപ്റ്റർ ടൂവിലും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ചാപ്റ്റർ വണ്ണിലും ചാപ്റ്റർ ടൂവിലും ഇൻക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ എ ആർ രാജരാജവർമ്മ അവതരിപ്പിക്കുന്ന ആറ് നയങ്ങൾ ഏതൊക്കെ എന്നുള്ള ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1.2 ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ 2013 മുതൽ 2020 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് കേരള പാണിനിയുടെ ആറ് നയങ്ങൾ ഏതൊക്കെ, അവ വിവരിക്കുക. ഈ നയങ്ങൾ മലയാളം തമിഴിൽ നിന്നും ഉണ്ടായതാണ് എന്നതിൻ്റെ തെളിവുകളായി കണക്കാക്കാൻ പര്യാപ്തമാണോ, അതിനെ കൂന്തൽവാദവുമായി താരതമ്യം ചെയ്ത് പരിശോധിക്കുക. കൊടുന്തമിഴിൽ നിന്ന് മലയാളം ഉണ്ടായി എന്ന് സ്ഥാപിക്കാൻ ഈ ഒരു ആറ് നയങ്ങൾക്ക് കഴിയുമോ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ആറു നയങ്ങൾ ഏതൊക്കെയെന്ന് വിശദീകരിച്ച് പഠിക്കണം. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പാട്ട് പ്രസ്ഥാനത്തെക്കുറിച്ച്, അതായത് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമായ പാട്ട് പ്രസ്ഥാനത്തിൻ്റെ നിർവചനവും പാട്ടുകൃതികളായിട്ടുള്ള, അതായത് ഏറ്റവും പഴയകാല പാട്ടുകൃതിയായിട്ടുള്ള രാമചരിതത്തെക്കുറിച്ചും പിൽക്കാല പാട്ടുകൃതികളായ നിരണം കൃതികളെക്കുറിച്ചും കൃഷ്ണഗാഥയെക്കുറിച്ചുമാണ് അവർ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. 2013 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് നോക്കാം. 2013 ചോദിച്ചിരിക്കുന്നത് ദ്രമിഡ സംഘാതാക്ഷര നിബന്ധം എന്ന വ്യവസ്ഥ പാട്ടുപ്രസ്ഥാനത്തിൻ്റെ മൗലിക ലക്ഷണമാണോ. അപ്പോൾ പാട്ടുപ്രസ്ഥാനത്തിൻ്റെ നിർവചനം കഴിഞ്ഞ് പാട്ടുപ്രസ്ഥാനത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് അത്യാവശ്യമാണ് എന്ന് തെളിയിക്കുന്ന ക്വസ്റ്റ്യനാണ് ഈ ഒരു സംഗതി എന്ന് പറയുന്നത്. പിന്നെ മലയാള ഭാഷയുടെ വളർച്ചയിൽ സംസ്കൃതം വഹിച്ച പങ്കെന്ത്. 2013 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൃഷ്ണഗാഥയെക്കുറിച്ചിട്ടാണ്. കൃഷ്ണഗാഥയിലെ ഭാഷയുടെ സ്വഭാവം വ്യക്തമാക്കുക. ആ ഭാഷ അക്കാലത്തെ മറ്റു കാവ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നതെങ്ങനെ. നമുക്ക് ഈ പാട്ടുപ്രസ്ഥാനത്തെക്കുറിച്ചും നിരണം കൃതികളെക്കുറിച്ചും കൃഷ്ണഗാഥയെക്കുറിച്ചുമൊക്കെ സെക്ഷൻ ബിയിൽ പഠിക്കാനുണ്ട്. സെക്ഷൻ ബിയും സെക്ഷൻ എയും കൂടി കൂട്ടിക്കലർത്തരുത്. സെക്ഷൻ ബിയിൽ വരുന്നത് സാഹിത്യ ചരിത്രവും സെക്ഷൻ എയിൽ ചോദിച്ചിരിക്കുന്നത് ഭാഷാ ചരിത്രവുമാണ്. അപ്പോൾ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കണം. ഭാഷയുടെ സ്വഭാവം വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാഹിത്യം എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻ വ്യക്തമാക്കി വായിച്ചതിന് ശേഷം മാത്രമേ ആൻസർ ചെയ്യുക. കൃഷ്ണഗാഥയിലെ ഭാഷയുടെ സ്വഭാവം വ്യക്തമാക്കുക. ആ ഭാഷ അക്കാലത്ത് മറ്റു കാവ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ ഒരു ആൻസർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, പാട്ടിന് ലീലാതിലകകാരൻ നൽകുന്ന നിർവചനം എന്ത്. പാട്ടിൻ്റെ നിർവചനത്തെക്കുറിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. രാമചരിതത്തിൽ നിന്നും നിരണം കൃതികളിലേക്ക് വരുമ്പോൾ പാട്ട് ഭാഷയ്ക്ക് സംഭവിക്കുന്ന പരിണാമം എന്തൊക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞു രാമചരിതം എന്ന് പറയുന്നത് പഴയ കാലത്തെ പാട്ടുകൃതിയാണ്. പിന്നീട് രണ്ടാം ഘട്ടത്തിൽ വരുന്ന കൃതിയാണ് നിരണം കൃതികൾ എന്ന് പറയുന്നത്. പിന്നീട് പാട്ടിൻ്റെ ലക്ഷണങ്ങളെല്ലാം പരിപൂർണമായി ലംഘിച്ചുകൊണ്ട് വരുന്ന കൃതിയാണ് കൃഷ്ണഗാഥ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഘട്ടങ്ങളിൽ എത്തുമ്പോഴേക്കും പാട്ടിന് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പാട്ട് ഭാഷയ്ക്ക് പരിണാമം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ രാമചരിതത്തിൽ നിന്നും നിരണം കൃതിയിലേക്ക് വരുമ്പോൾ പാട്ട് ഭാഷയ്ക്ക് സംഭവിച്ച പരിണാമത്തെക്കുറിച്ചാണ് 2014 ചോദിച്ചിരിക്കുന്നത്. 2015 രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പാട്ടിൻ്റെ ലക്ഷണത്തിന് ക്രമികമായി ഉണ്ടായ പരിണാമങ്ങൾ നിദർശനമാണ് കണ്ണശരാമായണം. നിരണം കൃതികളിൽ വരുന്നതാണ് കണ്ണശരാമായണം. അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. മധ്യകാല മലയാള ഭാഷയിലുണ്ടായ സംസ്കൃത വ്യാപനമാണ് ആധുനിക മലയാളത്തിന് രൂപം കൊടുത്തതെന്നുള്ള അഭിപ്രായം പരിശോധിക്കുക. അപ്പോൾ മധ്യകാല മലയാള ഭാഷയിലുണ്ടായ സംസ്കൃത വ്യാപനം ആധുനിക മലയാളത്തിന് രൂപം കൊടുത്തു എന്നതിൻ്റെ അഭിപ്രായം പരിശോധിക്കാനാണ് അടുത്ത ക്വസ്റ്റ്യനായിട്ട് വന്നിരിക്കുന്നത്. 2016 കൃഷ്ണഗാഥയുടെ ഭാഷയുടെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് 2014 നിന്ന് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. രാമചരിതത്തിൽ നിന്നും കണ്ണശകൃതികളിലേക്ക് വരുമ്പോൾ അവയുടെ ഭാഷയ്ക്ക് വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ കണ്ണശകൃതി എന്ന് പറയുന്നത് നിരണം കൃതിയാണ്. അപ്പോൾ രാമചരിതത്തിൽ നിന്നും നിരണം കൃതിയിലേക്ക് അല്ലെങ്കിൽ കണ്ണശകൃതിയിലേക്ക് വരുമ്പോഴുള്ള ഭാഷയുടെ മാറ്റങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. 2017 ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളൂ. പാട്ട് ലക്ഷണം പൂർണ്ണമായും യോജിക്കുന്ന കൃതിയാണോ രാമചരിതം, വിലയിരുത്തുക. അപ്പോൾ രാമചരിതത്തെക്കുറിച്ചും അതിൻ്റെ പാട്ട് ലക്ഷണങ്ങളെക്കുറിച്ചും നമ്മൾ വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. 2018 കണ്ണശരാമായണം ത്തിൽ നിന്നും കൃഷ്ണഗാഥയിലേക്ക് എത്തുമ്പോൾ ഭാഷയ്ക്ക് സംഭവിച്ച മാറ്റങ്ങൾ. അപ്പോൾ നേരത്തെ
രാമചരിതത്തിൽ നിന്നും നിരണം കൃതിയിലേക്ക് വരുമ്പോൾ പാട്ടുഭാഷയ്ക്കുണ്ടായ മാറ്റത്തെക്കുറിച്ചും രാമചരിതത്തിൽ നിന്നും കണ്ണശകൃതിയിലേക്ക് വരുമ്പോഴുണ്ടായ ഭാഷയുടെ മാറ്റത്തെക്കുറിച്ചും ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് കണ്ണശ രാമായണത്തിൽ നിന്നും കൃഷ്ണഗാഥയിലേക്ക് വരുമ്പോഴുള്ള ഭാഷയുടെ മാറ്റത്തെക്കുറിച്ചുമാണ്. 2019 രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. രാമചരിതവും രാമകഥാപാട്ടും തിരുവനന്തപുരത്ത് രചിക്കപ്പെട്ട കൃതികളാണ്. അവയിലെ ഭാഷ മലയാളത്തിൻ്റെ വികാസ ചരിത്രത്തിൽ ഏത് രൂപമായാണ് പ്രതിബിംബിക്കുന്നത് എന്ന് പരിശോധിക്കുക. അപ്പോൾ രാമചരിതത്തിൻ്റെ ഭാഷയെക്കുറിച്ചാണ് അതിൽ ചോദ്യം വന്നിരിക്കുന്നത്. പിന്നീട് കൃഷ്ണഗാഥയെക്കുറിച്ച് റിപ്പീറ്റ് ആയിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. കൃഷ്ണഗാഥയിലെ ഭാഷയും തുള്ളൽ കഥയിലെ ഭാഷയും പിൽക്കാല മലയാള ഭാഷാ സ്വരൂപത്തോട് എത്രമാത്രം അടുത്തിരിക്കുന്നു. അവിടെ തുള്ളൽ കഥയിലെ ഭാഷയും കൂടി വന്നിട്ടുണ്ട്. 2020 ചോദിച്ച ചോദ്യം, റിപ്പീറ്റ് അടിച്ച് പാട്ടിൻ്റെ നിർവചനം എന്ത്, നിരണം കൃതികളുടെ ഭാഷാപരമായിട്ടുള്ള സവിശേഷതകൾ വ്യക്തമാക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2020 മൂന്ന് ചാപ്റ്റേഴ്സിൽ നിന്നും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. 2013 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ പാഠപ്രസ്ഥാനത്തിൻ്റെ നിർവചനത്തെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട്, രാമചരിതത്തെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട്, നിരണം കൃതികളെക്കുറിച്ചും കൃഷ്ണഗാഥയെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. ഓരോ വർഷവും രണ്ട് ക്വസ്റ്റ്യൻസ് വീതം വരുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഈ ഒരു പോർഷനിൽ നിന്നും മാത്രം വരുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ 10 മാർക്കിൻ്റെ, പിന്നത്തെ ക്വസ്റ്റ്യൻ 20. എല്ലായിടത്തും അങ്ങനെ തന്നെ 10, 20, 30, 10, 20, 30, 10, 15. 2019 20 തുടർച്ചയായി 30 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാട്ട് 1.3 എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. യൂണിറ്റ് 1 മലയാള ഭാഷയുടെ ആദിമുഖത്തിലെ മാസത്തെ 3 ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. മലയാള ഭാഷ ആവിർഭവിച്ച 3 സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ് ഫസ്റ്റത്തെ യൂണിറ്റിൽ പറയുന്നത്. ഈ സിദ്ധാന്തങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. 1.2 കേരള പാണിനി അല്ലെങ്കിൽ AR രാജരാജവർമ്മയുടെ തമിഴും മലയാളവും തമ്മിലുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്ന 6 നയങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. 1.3 മലയാള സാഹിത്യത്തിൽ പ്രസ്ഥാനമായിട്ടുള്ള പാട്ടുപ്രസ്ഥാനം, അതിൻ്റെ നിർവചനം, രാമചരിതം, നിരണം കൃതികൾ, കൃഷ്ണഗാഥ എന്നിവയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ ഒരു സിലബസും മുൻവർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും വെച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് യൂണിറ്റ് 2 പരിചയപ്പെടാം. അതുവരെ താങ്ക് യു.